ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എ ശ്രീധരമേനോൻ്റെ കേരള ചരിത്രത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ഭൂമിശാസ്ത്ര പശ്ചാത്തലം എന്നുള്ളത് ജോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് കേരള എന്നുള്ളത് സമുദ്രം എന്ന ഭാഗം നോക്കാം കേരളത്തിന്റെ ചരിത്രത്തിൽ സ്ഥിരവും വിധി നിർണായകവുമായ ഒരു ഘടകമാണ് സമുദ്രം അത് കേരളത്തിന് സ്വന്തമായൊരു നാവിക പാരമ്പര്യം നേടിക്കൊടുത്തിട്ടുണ്ട് അതി പുരാതന കാലം തൊട്ട് തന്നെ കേരളത്തിന്റെ കടൽ തീരം യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നും വ്യാപാരികളെ ആകർഷിക്കുകയുണ്ടായി സമുദ്രതീരത്തിൻ്റെ ദൈർഘ്യമനുസരിച്ച് കേരളത്തിൽ ഒട്ടേറെ തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു അവയിൽ ഓരോന്നിൻ്റെയും പ്രാധാന്യം കാലഘട്ടം തോറും ഇങ്ങനെ മാറിക്കൊണ്ടേയിരുന്നിരുന്നു വിദേശങ്ങളുമായി വാണിജ്യപരവും സാംസ്കാരികപരവുമായും ബന്ധങ്ങൾ പുലർത്തിപ്പോന്ന ഇവിടുത്തെ പഴയ തുറമുഖങ്ങളിൽ മുസ്രീസ് തീണ്ടീസ് ബറക്ക് നെൽക്കിണ്ട എന്നിവയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ അപ്പോൾ സമുദ്രത്തെ പറയുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ധാരാളം സംഭാവനകൾ നൽകിയ ഘടകമാണ് സമുദ്രം അത് കേരളത്തിൻ്റെ സ്വന്തമായ ഒരു നാവിക പാരമ്പര്യം നേടിക്കൊടുത്തു അതിപുരാതന കാലം തൊട്ട് തന്നെ കേരളത്തിൻ്റെ കടൽ തീരം യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നും വ്യാപാരികളെ ആകർഷിച്ചു സമുദ്ര തീരത്തിൻ്റെ ദൈർഘ്യമനുസരിച്ച് കേരളത്തിൽ ഒട്ടേറെ തുറമുഖങ്ങളുണ്ടായിരുന്നു അവയിൽ ഓരോന്നിന്റെയും പ്രാധാന്യം കാലഘട്ടം തോറും ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു വിദേശങ്ങളുമായി വാണിജ്യപരവും സാംസ്കാരികവുമായ ബന്ധങ്ങൾ പുലർത്തിപ്പോന്ന ഇവിടുത്തെ പഴയ തുറമുഖങ്ങളിൽ മുസ്രീസ് തീണ്ടീസ് ബറക്കേ നെൽകിണ്ട എന്നിവയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ എന്ന് പറഞ്ഞാല് അപ്പൊ കേരള ചരിത്രത്തിന്റെ പിന്നീടുള്ള കാലഘട്ടങ്ങളിലാണ് കൊല്ലവും കോഴിക്കോടും കൊച്ചിയും പ്രാബല്യത്തിൽ വന്നത് വാസ്കോട ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടില് കോഴിക്കോട് വന്നിറങ്ങിയത് മുതൽ പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഫ്രഞ്ചുകാര് ഇംഗ്ലീഷുകാർ എന്നീ യൂറോപ്യൻ നാവിക ശക്തികളുടെ കൈയേറ്റം മേൽക്കാൻ കേരളത്തെ പാകമാക്കിയത് ഈ വിശാലമായ കടലും നീണ്ടുകിടക്കുന്ന കടൽത്തീരവുമായിരുന്നു ഇപ്പോൾ കേരള തീരത്ത് അഞ്ചു തെങ്ങ് തങ്കശ്ശേരി പള്ളിപ്പുറം തലശ്ശേരി കണ്ണൂർ എന്നിവിടങ്ങളിൽ കാണുന്ന യൂറോപ്യൻ കോട്ടകളുടെ നഷ്ടാവശിഷ്ടങ്ങൾ ഈ വിദേശി ആക്രമണങ്ങളുടെ കഥ നമുക്ക് പറഞ്ഞു തരുന്നവയാണ് ഇപ്പോൾ ഏതായാലും പ്രാചീന മധ്യകാലഘട്ടങ്ങളിൽ കേരളം വിദേശങ്ങളുമായി പുലർത്തിയിരുന്ന ബന്ധങ്ങൾ പ്രധാനമായും വാണിജ്യപരവും സാംസ്കാരികവുമായിരുന്നു യഹൂദ മതം ക്രിസ്തു മതം ഇസ്ലാം മതം എന്നീ മതങ്ങള് കേരളത്തിലെത്തിയതും സമുദ്രത്തിലൂടെയാണ് കിഴക്ക് സഹ്യാദ്രി കെട്ടിയ കോട്ടയാൽ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ നിന്ന് ഏതാണ്ട് ഒറ്റപ്പെട്ട് കിടന്ന കേരളത്തിന് ആ വഴിക്ക് നഷ്ടപ്പെട്ടതെല്ലാം അതിലധികവും വിപുലമായ വിദേശ ബന്ധങ്ങളിലൂടെ പടിഞ്ഞാറൻ തീഴം നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ സമുദ്രത്തെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ സമുദ്രം കേരളത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അത് കേരളത്തിന് സ്വന്തമായ ഒരു നാവിക പാരമ്പര്യം സമ്മാനിച്ചു അതിപുരാതന കാലം തൊട്ട് തന്നെ കേരളത്തിന്റെ കടൽ തീരം യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നും വ്യാപാരികളെ ആകർഷിച്ചു സമുദ്രതീരത്തിൻ്റെ ദൈർഘ്യം അനുസരിച്ച് കേരളത്തിൽ ഒട്ടേറെ തുറമുഖങ്ങൾ രൂപപ്പെട്ടു അവയിൽ ഓരോന്നിൻ്റെയും പ്രാധാന്യം കാലഘട്ടം തോറും മാറിക്കൊണ്ടേയിരുന്നു വിദേശങ്ങളുമായി വാണിജ്യപരവും സാംസ്കാരികവുമായ ബന്ധങ്ങൾ പുലർത്തിപ്പോന്ന ഇവിടുത്തെ പഴയ തുറമുഖങ്ങളിൽ മുസ്ലിംസ് തീണ്ടീസ് ബറക്കെ നെൽകിണ്ട എന്നിവയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടവ ഇപ്പോൾ കേരള ചരിത്രത്തിൻ്റെ അനന്തര കാലഘട്ടങ്ങളിൽ അതായത് പിന്നീടുള്ള കാലഘട്ടങ്ങളിലാണ് ഏതൊക്കെ കോഴിക്കോടും കൊല്ലവും കൊച്ചിയും ഒക്കെ പ്രാബല്യത്തിൽ വരുന്നത് വാസ്കോഡ ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കോഴിക്കോട് വന്നിറങ്ങിയ മുതൽ വന്നിറങ്ങിയത് മുതൽ പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഫ്രഞ്ചുകാര് ഇംഗ്ലീഷുകാര് എന്നീ യൂറോപ്യൻ നാവികശക്തിയുടെ കയ്യേറ്റങ്ങൾ ഏൽക്കാൻ രേഖപ്പെടുത്തി കൊടുത്തത് വിശാലമായ കടലും നീണ്ടുകിടക്കുന്ന കടൽ തീരവുമായിരുന്നു അപ്പൊ കേരള തീരത്ത് അഞ്ചുതങ്ങ് തങ്കശ്ശേരി പള്ളിപ്പുറം തലശ്ശേരി കണ്ണൂർ എന്നിവിടങ്ങളിൽ കാണുന്ന യൂറോപ്യൻ കോട്ടകളുടെ നഷ്ടാവശിഷ്ടങ്ങൾ ഇന്നും ഈ വൈദേശിക ആക്രമണങ്ങളുടെ കഥ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഏതായാലും പ്രാചീന മധ്യകാലഘട്ടങ്ങളിൽ കേരളം വിദേശങ്ങളുമായി പുലർത്തിയിരുന്ന ബന്ധങ്ങൾ പ്രധാനമായും വാണിജ്യപരവും സാംസ്കാരികവുമായിരുന്നു യഹൂദ മതം ക്രിസ്തു മതം ഇസ്ലാം മതം എന്നിവ സമുദ്രത്തിലൂടെയാണ് കേരളത്തിലേക്ക് എത്തിയത് കിഴക്ക് സഹ്യാദ്രി കെട്ടിയ കോട്ടയൽ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ ഏതാണ്ട് ഒറ്റപ്പെട്ട് കിടന്ന കേരളത്തിന് ആ വഴിക്ക് നഷ്ടപ്പെട്ടതെല്ലാം വിദേശ ബന്ധങ്ങളിലൂടെ പടിഞ്ഞാറൻ സമുദ്രതീരം നേടിക്കൊടുത്തു ഇനി നമുക്ക് നദി ഇനി നമുക്ക് നദികളെ കുറിച്ചാണ് പറയാനുള്ളത് ജലത്തിന്റെ കാര്യത്തിൽ സമ്പന്നമാണ് കേരളം ആകെയുള്ള നാൽപ്പത്തി നാല് നദികളിൽ നാൽപ്പത്തി ഒന്നും പടിഞ്ഞാറോ പടിഞ്ഞാറോട്ടൊഴുകുന്നു കിഴക്കോട്ടൊഴുകുന്ന മൂന്നെണ്ണം കാവേരിയുടെ പോഷക നദികളാണ് നൂറ് മൈലിൽ അധികം നീളമുള്ള നാല് നദികൾ മാത്രമേ നമുക്ക് കേരളത്തിലുള്ളൂ ഭാരതപ്പുഴ നൂറ്റി അൻപത്തി ആറ് മൈല് പെരിയാറ് നൂറ്റി നാല്പത്തി രണ്ട് മൈല് പമ്പ നൂറ്റി പത്ത് മൈല് ചാലിയാറ് നൂറ്റി അഞ്ച് മൈല് ഇതാണ് കേരളത്തിലെ നദികളുടെ നീളം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജലത്തിന്റെ കാര്യത്തിൽ സമ്പന്നമാണ് കേരളം ആകെയുള്ള നാല്പത്തി നാല് നദികളില് നാല്പത്തി ഒന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്നു കിഴക്കോട്ട് ഒഴുകുന്ന മൂന്നെണ്ണം കാവേരിയുടെ പോഷക നദികളാണ് നൂറു മൈലിൽ അധികം നീളമുള്ള നാല് നദികളാണ് കേരളത്തിലുള്ളത് ഒന്നാമത്തത് ഭാരതപ്പുഴ നൂറ്റി അൻപത്തി ആറ് മൈല് രണ്ടാമത്തത് പെരിയാറ് നൂറ്റി നാല്പത്തി രണ്ട് മൈല് പമ്പ നൂറ്റി പത്ത് മൈല് ചാലിയാറ് നൂറ്റി അഞ്ച് മൈല് ഇവയാണ് നാല് നദികളുടെ നീളെന്ന് പറഞ്ഞാല് മറ്റുള്ളവ താരതമ്യേന ചെറിയ നദികളാണ് നാല്പത് മൈലാണ് അവയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ അപ്പൊ നദികൾ കേരളത്തിന്റെ ചരിത്രത്തിലും സാംസ്കാരിക വികാസത്തിലും കാര്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് അവ കേരളീയ ജനതയുടെ ചരിത്രത്തിലും സാംസ്കാരിക ജീവിതത്തിലും നെഴിൽ നിൽക്കുന്നുണ്ട് ഇപ്പൊ ചരിത്രപരമായും സാംസ്കാരികപരമായും പ്രാധാന്യം അർഹിക്കുന്ന പല സ്ഥലങ്ങളും നദികളുടെ തീരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് പതിനെട്ടാം ശതകത്തിന്റെ ഉത്തരാർത്ഥം വരെ കോഴിക്കോട്ടെ സാമ്പൂതിരി പ്രതീക്ഷതയിൽ നടന്നു പോകുന്ന മാമാങ്കം ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായയിലാണ് ചേരാറുള്ളത് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി എന്നീ ദേശീയ നേതാക്കന്മാരുടെ ഭൗതികാവശിഷ്ടങ്ങൾ കേരളത്തിൽ നിക്ഷേപിച്ചതും ഇവിടെയാണ് അതുപോലെ പെരിയാറിന്റെ തീരത്താണ് ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം മഹാനായ ഈ അദ്വൈത മത മതസ്ഥാപകന്റെ വിഖ്യാത നാമവുമായി ബന്ധപ്പെട്ട കഥകളിലും ഐതിഹ്യങ്ങളിലും പെരിയാറിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ തോറും കുംഭമാസത്തിലെ സുപ്രസിദ്ധമായ ശിവരാത്രി മഹോത്സവം കൊണ്ടാടുന്ന ആലുവയും ഈ നദിയുടെ പെരിയാറിന്റെ തീരത്താണ് ഇതൊരു സാംസ്കാരിക കേന്ദ്രമാണ് അപ്പൊ പമ്പയുടെ തീരത്താണ് മതപരമായ വളരെ പ്രാധാന്യമുള്ള ആറന്മുള ചെങ്ങന്നൂര് മാരാമൻ എടത്വ തുടങ്ങിയ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമ്മള് നദികളെ കുറിച്ച് പറയുമ്പോൾ പതിനെട്ടാം ശതകത്തിന്റെ ഉത്തരാദം വരെ കോഴിക്കോട് സാമ്പൂതിരിപ്പാടിന്റെ അധ്യക്ഷതയിൽ നടന്നു പോകുന്ന മാമാങ്കം ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായയിലാണ് നടന്നിട്ടുണ്ടായിരുന്നത് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ലാൽ ബഹാദൂർ ശാസ്ത്രി എന്നീ ദേശീയ നേതാക്കന്മാരുടെ ഭൗതികാവശിഷ്ടങ്ങൾ കേരളത്തിൽ നിക്ഷേപിച്ചതും ഇവിടെ തന്നെയാണ് ഇപ്പൊ പെരിയാറിന്റെ തീരത്താണ് ശങ്കരാചാര്യയുടെ ജന്മദേശമായുള്ള കാലടി ഉള്ളത് മഹാനായ ആ അദ്ദേഹം മതസ്ഥാപകന്റെ വിഖ്യാത നാമവുമായി ബന്ധപ്പെട്ട കഥകളിലും ഐതിഹ്യങ്ങളിലും പെരിയാറ് നിറഞ്ഞു നിൽക്കുന്നുണ്ട് വർഷംതോറും കുംഭമാസത്തിൽ സുപ്രസിദ്ധമായ ശിവരാത്രി മഹോത്സവം കൊണ്ടാടുന്ന ആലുവയും ഈ നദിയുടെ തീരത്തുള്ള ഒരു സാംസ്കാരിക കേന്ദ്രമാണ് അപ്പൊ പമ്പയുടെ തീരത്താണ് മതപരമായ വളരെ പ്രാധാന്യമുള്ള ആറന്മുള ചെങ്ങന്നൂര് മാരാമൻ എടുക്ക എന്നീ സ്ഥലങ്ങളുള്ളത് ഇനി കേരളത്തിന്റെ രാഷ്ട്രീയവും സൈനികവുമായ ചരിത്രത്തിൽ നദികൾക്ക് നല്ല പങ്കുണ്ട് ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്നിലെ പെരിയാർ വെള്ളപ്പൊക്കം മൂലം കൊടുങ്ങല്ലൂർ അഴിമുഖം നികന്നു പോവുകയും വാണിജ്യകാര്യങ്ങൾക്ക് ഉപയോഗപ്രദമല്ലാതാകുകയും ചെയ്യുന്നുണ്ട് അപ്പൊ കൊടുങ്ങല്ലൂരിന്റെ കൂടി കൊച്ചി തുറമുഖം തെളിഞ്ഞു വരുന്നുണ്ട് ഏറെക്കാലം കഴിയുന്നതിന് മുമ്പ് അത് കേരള തീരത്തിന്റെ ഒരു മികച്ച തുറമുഖമായിട്ട് വികസിക്കുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ വെള്ളപ്പൊക്കത്തിന്റെ ഫലമായിട്ടാണ് വൈപ്പ് ദ്വീപ് ഉണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് അപ്പൊ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ ആരംഭിക്കുന്ന പുതുവൈപ്പ് സമരം ഈ സംഭവത്തിന്റെ സ്മാരകമാണെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് ഇതേ നദിയിലുണ്ടായ മറ്റൊരു വെള്ളപ്പൊക്ക ം കൊണ്ടാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതില് ടിപ്പു സുൽത്താൻ ആലുവേക്ക് തെക്കോട്ട് കടന്ന് തിരുവിതാംകൂറിനെ ആക്രമിക്കാതിരുന്നിട്ടുള്ളത് അടുത്ത കാലത്ത് നദികളെ വിജയപൂർവ്വം മനുഷ്യ സേവനക്ഷമമാക്കി വരുന്നുണ്ട് ഇപ്പൊ മലമ്പുഴ പീച്ചി പെരിയാർ വാലി മുതലായി ഈയിടെ നടപ്പാക്കിയ വലിയ ജലസേചന പദ്ധതികള് മിക്കവാറും ആധുനിക തീർത്ഥാടന കേന്ദ്രങ്ങളായി തീർന്നിട്ടുണ്ട് ഇപ്പൊ സഹ്യപർവ്വതത്തിന്റെ ഉപരിതല പ്രകൃതിയും വർഷപാതത്തിന്റെ ഉയർന്ന സാന്ദ്രതയും കേരളത്തിലെ നദികളെ ജലവൈദ്യുത ശക്തിയുടെ ഉൽ പ്രേരിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ പള്ളിവാസൽ ചെങ്കുളം പെരിങ്ങൽകുത്ത് ശബരിഗിരി എന്നീ ജലവൈദ്യുത പദ്ധതിയുടെ കാര്യത്തിൽ നമുക്കിത് എടുത്തു പറയേണ്ടതുണ്ട് അപ്പം ആധുനിക കേരളത്തിൻ്റെ വ്യാവസായികവൽക്കരണത്തെ ത്വരിതപ്പെടുത്തുന്നതിൽ ഇവ കുറച്ചൊന്നും എല്ലാ സംഭാവനകളും നൽകിയിട്ടുള്ളത് പുനലൂര് എല്ലൂർ കല്ലായി വളപ്പട്ടണം എന്നീ വ്യവസായ കേന്ദ്രങ്ങൾ നദീതീരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതാണ് ഇങ്ങനെ നോക്കിയാൽ കേരളത്തിൻ്റെ വികാസത്തിൽ നദികളുടെ പങ്ക് ഏതൊരർത്ഥത്തിലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കേരളത്തിന്റെ രാഷ്ട്രീയവും സൈനികവുമായ ചരിത്രത്തിലും നദികൾക്ക് നല്ല പങ്കുണ്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ പെരിയാർ വെള്ളപ്പൊക്കം മൂലം കൊടുങ്ങല്ലൂർ അഴിമുഖം നികന്നു പോവുകയും വാണിജ്യ കാര്യങ്ങൾക്ക് ഉപയോഗപ്രദമല്ലാതാവുകയും ചെയ്യുന്നുണ്ട് അപ്പം കൊടുങ്ങല്ലൂരിന്റെ നാശത്തോടു കൂടി കൊച്ചി തുറമുഖം തെളിഞ്ഞു വന്നു ഏറെക്കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ അത് കേരള തീരത്തിലെ ഒരു മികച്ച തുറമുഖമായിട്ട് വികസിച്ചു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ വെള്ളപ്പൊക്കത്തിൻ്റെ ഫലമായിട്ടാണ് വൈപ്പ് ദ്വീപ് ഉണ്ടായതെന്ന് വിശ്വസിക്കുന്നത് ണ്ട് ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്ന് മുതൽ ആരംഭിക്കുന്ന പുതുവയ്പ് സമരം ഈ സംഭവത്തിന്റെ സ്മാരകമാണെന്ന ഒരു വിഭാഗം പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് ഇതേ നദിയിലുണ്ടായ മറ്റൊരു വെള്ളപ്പൊക്കം കൊണ്ടാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതില് ടിപ്പു സുൽത്താൻ ആലുവയ്ക്ക് തെക്കോട്ട് കടന്ന് തിരുവിതാംകൂറിനെ ആക്രമിക്കാതിരുന്നത് അടുത്ത കാലത്ത് നദികളെ വിജയപൂർവ്വം മനുഷ്യ മനുഷ്യ സേവന സേവനക്ഷമങ്ങളാക്കി വരുന്നുണ്ട് മലമ്പുഴ പീച്ചി പെരിയാറ് മുതലായ ഈ ഈയിടങ്ങളിൽ നടപ്പ ജലസേചന പദ്ധതികള് മിക്കവാറും ആധുനിക തീർത്ഥാടന കേന്ദ്രങ്ങളായി തീർന്നിട്ടുണ്ട്

ഉപരിതല പ്രകൃതിയും വർഷഭാഗത്തിന്റെ ഉയർന്ന സാന്ദ്രതയും കേരളത്തിലെ നദികളെ ജലവൈദ്യു ശക്തിയുടെ ഉൽപാദനം പ്രേരിപ്പിക്കുന്നുണ്ട് അപ്പം പള്ളിവാസല് ചെങ്കുളം പെരിങ്ങൽകുത്ത് ശബരിഗിരി എന്നീ ജലവൈദ്യുത പദ്ധതിയുടെ കാര്യത്തിൽ നമുക്കിത് എടുത്തു പറയാൻ പറ്റും അപ്പൊ ആധുനിക കേരളത്തിന്റെ വ്യവസായ വ്യവസായവൽക്കരണത്തെ ത്വരിതപ്പെടുത്തുന്നതിൽ ഇവ കുറച്ചൊന്നുമല്ല നമുക്ക് സംഭാവനകൾ നൽകിയിട്ടുള്ളത് പുനരൂര് എല്ലൂർ കല്ലായി വളപ്പട്ടണം എന്നീ വ്യവസായ കേന്ദ്രങ്ങൾ നദീതീരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും ഉദാഹരണമായ ഒരു കാര്യമാണ് അപ്പം ഇങ്ങനെ നോക്കിയാൽ കേരളത്തിൽ വികാസത്തിൽ നദികളുടെ പങ്ക് ഏതർത്ഥത്തിലും കിടയേറ്റതായിട്ട് അല്ലെങ്കിൽ ഏതർത്ഥത്തിലും ഒഴിച്ചു കൂടാൻ പറ്റാത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി നമുക്ക് കായലുകളെ കുറിച്ചാണ് പറയാനുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം ഓക്കെ താങ്ക്